സ്തുതിജോവാകപ്പെട്ട പരിശുദ്ധ സുറിയാനി സഭയുടെ വലിയ നോമ്പിലെ കുടുംബ നമസ്കാരം. സന്ധ്യാപ്രാർത്ഥന ആരംഭിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ നീ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷ നമസ്കാരം കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി പാടട്ടുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും കൃപ നിറഞ്ഞ മറിയമേ നിനക്കു സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ വയറ്റിലെ ഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവളാകുന്നു. വിശുദ്ധ കന്യക മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവേ നിന്നെ സ്നേഹിച്ചവരായ വാഴ്ത്തപ്പെട്ട സഹോദരന്മാരോടുകൂടെയും അവരുടെ പ്രവൃത്തികളാൽ നിനക്കിഷ്ടന്മാരായി തീർന്ന പരിശുദ്ധന്മാരോടുകൂടെയും ഞങ്ങളുടെ മരിച്ചവർക്ക് ഓർമ്മയെ ചമച്ച് നിന്റെ വലതുഭാഗത്ത് നിൽപ്പാൻ അവരെ യോഗ്യന്മാരാകെ ആശ്വസിപ്പിക്കണമേ. നിന്നെ ധരിച്ചു എന്ന ജനങ്ങൾ നിന്നാൽ അനുഗ്രഹപ്പെടുകയല്ലാതെ അഗ്നിതരകം നേടുമാറാകരുതേ. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന്റെ ദിവസത്തിൽ നിന്റെ സൃഷ്ടിപ്പിനെ നീ പുത്രനാക്കി അനുകൂലമാക്കണമേ. കർത്താവേ നിന്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ച് നിന്റെ വരവിനെ നോക്കി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മരിച്ചവരെ നീ പുണ്യമാക്കണമേ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും വഴി അവരെ നീ പാർപ്പിക്കണമേ. വന്നവനും വരുവാനിരിക്കുന്നവനും മരിച്ചവരെ അനുകൂലമാക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്ന് ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് വിളിച്ചു പറയുമാറാകണമേ. ആമേൻ. കർത്താവേ ഞങ്ങളുടെ നോമ്പും നമസ്കാരവും നിനക്ക് വെടിപ്പുള്ള ധൂവം പോലെയായി സൗരഭ്യങ്ങളുടെ പുക പോലെ നിന്റെ സന്നിധാനത്തിങ്ങൾ കൈക്കൊള്ളപ്പെടുമാറാകണമേ. ശുദ്ധമുള്ള നോമ്പ് ജയത്തിന്റെ ഇണയാളും ശത്രുവാകുന്ന ദുഷ്ടനു നേരെ തോൽക്കാത്ത ആയുധവും ആകുന്നു. കർത്താവേ ഞങ്ങളുടെ നമസ്കാരം നിനക്ക് ഇമ്പമുള്ളതാകണമേ. ഞങ്ങളുടെ അപേക്ഷ നിന്റെ തിരുമുമ്പാകെ പ്രവേശിക്കുമാറാകണമേ. ആനന്ദ പെരുമിളം പോലെ നിന്റെ ശ്രേഷ്ഠതയുടെ മുമ്പാകെ അത് കൈക്കൊള്ളപ്പെടുമാറാകണമേ. കർത്താവേ നിന്നെ ഞങ്ങൾ നോക്കി വിളിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ സഹായത്തിന് നീ എഴുന്നള്ളി ഞങ്ങളുടെ ആത്മാക്കൾ മേൽ അനുഗ്രഹം ചെയ്യണമേ. നീതിമാന്മാരുടെയും പുണ്യവാന്മാരുടെയും നോമ്പിനെ കൈക്കൊണ്ടുള്ള നമ്മുടെ ഞങ്ങളുടെ നോമ്പ് നമസ്കാരവും നീ കൈക്കൊണ്ട്
നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ മുഖങ്ങളിൽ നീ അടയ്ക്കരുതേ. കർത്താവേ, ഞങ്ങൾ പാപികളാവുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ മേൽ നീ അനുഗ്രഹം ചെയ്യണമേ. എന്റെ ദൈവവും എന്റെ നീതിയുടെ രക്ഷിതാവുമേ, നിന്നെ ഞാൻ വിളിച്ചപ്പോൾ എന്നോട് നീ ഉത്തരം പറഞ്ഞു. എന്റെ ഞെരുക്കങ്ങളിൽ എന്നെ നീ ആശ്വസിപ്പിച്ചു. എന്റെ മേൽ അനുഗ്രഹം ചെയ്ത എന്റെ പ്രാർത്ഥനയെ കേൾക്കണമേ. തന്നെ ഞാൻ വിളിക്കുമ്പോൾ കർത്താവ് കേൾക്കും. കോവിപ്പിൻ നിങ്ങൾ പാപം ചെയ്യരുത്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ പറഞ്ഞ് നിങ്ങളുടെ കിടക്കുകളിൽ നിങ്ങൾ നിരൂപിപ്പീൻ. നീതിയുടെ ബലികളെ നിങ്ങൾ കഴിച്ച് കർത്താവിൽ ശരണം പ്രാപിപ്പീൻ. നമുക്ക് നന്മ ആര് കാണിക്കുമെന്ന് പറയുന്നവർ പലരുണ്ട്. തന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ താൻ വിരിക്കട്ടെ. കർത്താവേ, അവരുടെ ധാന്യവും വീഞ്ഞുവെണ്ണയും സമാധാനത്താൽ ഒന്നിച്ച് വർദ്ധിച്ച കാലത്തേക്കാൾ നിന്റെ സന്തോഷം എന്റെ മനസ്സിൽ നീ തന്നോ. ഞാൻ കിടന്നുറങ്ങും, എന്തെന്നാൽ കർത്താവേ നീ മാത്രം എന്നെ അടക്കത്തോടെ വസിക്കുമാറാക്കും. ദൈവമേ സ്തുതിയോഗ്യമാകുന്നു, വാർക്കുമോ. കർത്താവേ, നിന്നെ ഞങ്ങൾ വിളിക്കുന്ന ഇപ്പോൾ നീ എഴുന്നള്ളി പ്രാർത്ഥന കേട്ട് കൃപ ചെയ്യണമേ. ഇറേൻ മാലാഖമാരുടെ ഉടയനായ കർത്തൃകർത്താവേ, ആത്മാക്കൾ മേൽ കൃപ ചെയ്യണമേ. ഭാവാപുത്രാശുദ്രൂഹായ വിശ്വാസത്താൽ ഞങ്ങൾ മുട്ടി നിൻ കൃപ കൊണ്ട് ഉത്തരമരുളുക. നിന്മനഗുണത്തെ ഞങ്ങൾ കണ്ട് നിന്തിരുനാമം സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളുടെ കണ്ണുകൾ വെളിവാക്കണമേ. നിന്റെ ദയയിൻ സങ്കേതത്തെ ഞങ്ങൾ പിടിച്ചു നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളെ നീ ജീവിപ്പിക്കണമേ. ഞങ്ങളുടെ ദൈവമേ, നിന്നിൽ നിന്നും പ്രാർത്ഥിച്ചതിനാൽ ഞങ്ങൾക്കായി ശുദ്ധ ഹൃദയം നൽകിയിടണമേ. ൂഹായുദ്ധത്തെ ഭീഷോൻ ബക്കൽ പ്രയോഗിക്കാം. ഞങ്ങളെ മുറിവെ സൗഖ്യപ്പെടുത്തി രക്ഷിക്കണമേ. നിന്റെ പിന്നിൽ വന്നവരെ നാണിപ്പിക്കല്ലേ. എന്റെ കർത്താവേ, നിൻ വലം കൈയാൽ രക്ഷിക്കണമേ. എന്റെ ഇഷ്ടം നിന്റേതാവാൻ ആശിക്കുന്നു. സകലേശ്വരനാ സർവപിതാവേ വന്ദിക്കുന്നു. സകല ഗുണവും നിന്നിൽ നിന്നും ഞങ്ങൾ വാങ്ങി. വ്യാപാരിയെപ്പോൾ ഞങ്ങളുടെ ദ്രവ്യം നീ വാങ്ങണമേ. പഠിപ്പാൻ നിന്റെ സൽപുസ്തകത്തെ നൽകിയിടണമേ. ദാസാദാസി സുതരെ നീ ജീവിപ്പിക്കണമേ. എന്റെ കർത്താവേ, നിന്റെ ദേഹരക്തങ്ങളെയും നിന്ന് കുടിച്ച ഞങ്ങളെ നീ ജീവിപ്പിക്കണമേ. നിന്റെ ശ്രീബ ഞങ്ങളുടെ ദേഹോപദ്രവത്തിന് കോട്ടയതായി ഞങ്ങൾക്കതിനെ നൽകിയിടണമേ. ഇടയാ നിന്റെ ഇടവകയുടെ കുഞ്ഞാടാക്കാം. നിന്റെ വലം കൈ ഞങ്ങളുടെ മേൽ അവസിപ്പിക്കാം. ലോകപിതാവാം രാജരാജാവേ നിനക്ക് സ്തോത്രം. ഞങ്ങളുടെ അപേക്ഷ കാഴ്ച പോലെ കൈക്കൊള്ളണമേ. നിഖിലം ശ്രവിക്കും നമസ്കാരം കൈക്കൊള്ളുന്നവനെ പ്രാർത്ഥന കേട്ട് ആത്മാക്കളെ നീ രക്ഷിക്കണമേ. കരുണയുടെ ദൈവമേ, നിന്റെ വാതിൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം മുട്ടുന്നു. നിന്നെ വന്ദിക്കുന്നതിന്റെ ആവശ്യങ്ങളെ വിരോധിക്കരുതേ. ദൈവമേ, ഞങ്ങളുടെ ബലഹീനയുടെ സഹായം നിന്നെ ഞങ്ങൾ വിളിക്കുന്നു. നല്ലവനെ, ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം കേട്ട്
നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളുടെ യാചനകൾ നൽകുമാറാകണമേ. ഞങ്ങൾക്കുള്ള കർത്താവേ, ഞാൻ ഈ നിദ്രയൊഴിഞ്ഞിട്ട് ഉണർവോടെ നിന്റെ മുമ്പിൽ നിൽപ്പാൻ എനിക്ക് നീ നൽകണമേ. വീണ്ടും ഞാൻ ഉറങ്ങുന്നാകിൽ എനിക്കുള്ള എന്റെ ഉറക്കം കർത്താവേ നിന്റെ മുമ്പിൽ ദോഷം കൂടാതാകണമേ. എന്നുണർച്ച ഞാൻ ചതപിടകൾ നിന്നന്മ ഞാൻ മുറുക്കപ്പെടും. ഉറക്കത്തിൽ ഞാൻ പിഴച്ചെങ്കിൽ പൊറുപ്പാൻ കണ്ണ നീ ചെയ്യണമേ. നിരപ്പ് നിറഞ്ഞ ഉറക്കത്തിൽ രാവുക്കയും എന്നെ നീ ഭരിക്കാം. തണ്യവരും വേണ്ട നിനവും എന്നിൽ മുഷ്കരമാക്കല്ലേ. നിന്നെ അടിയാൻ ഞാൻ അതിനാ എന്റെ സന്ധികൾ കാപ്പാനാ വെളിവിലൂടെ മാലാഖായി എനിക്ക് നിതരണം കർത്താവേ. ദുഷ്ടത പെട്ടിയ അപേക്ഷയിൽ നീ എന്നെ നീ രക്ഷിച്ചു കൊള്ളണമേ. ഉയർപ്പെട്ട നിന്ദേഹത്തെ ഞാൻ അനുഭവിച്ചെന്നതിനാലേ ഉറങ്ങുമ്പോ നിന്റെ ചോരി എനിക്ക് കാവൽ ശരീരത്തിൽ നിന്റെ വലത്തേതാകണമേ. നിന്റെ കണ്ണുകൾ കോട്ടയതായി എനിക്ക് നീ ചുറ്റിച്ചു കൊള്ളണമേ. ശരീരമടങ്ങി ഉറങ്ങുമ്പോൾ കാവലദായകൻ സൗരഭ്യമായ ധൂപം പോ എന്റെ ഉറക്കം തിരുമുൻപേ. നിന്നെ പറ്റുന്ന അമ്മയുടെ നിന്നോടുള്ള അപേക്ഷയാലേ എനിക്കുള്ള ശരത്തിന്മേൽ തിന്മാപ്പെട്ടവൻ അണയരുതേ. എനിക്ക് വേണ്ടിയിട്ടുണ്ടായെന്നോടക്കണമേ. കർത്താവേ നീ പറഞ്ഞപ്പ എന്റെ പക്കൽ തികയ്ക്കണമേ. നിനക്കുള്ള സ്ലീപായാലേ എന്റെ ആയുസ് കാക്കണമേ. നിന്നെ ഞാൻ കൊണ്ടാടുവാ എന്റെ തളർച്ചയുടെ പക്കൽ നിന്റെ ഉപരി കാണണമേ. നിൻ തിരുമനസ്സിനെ ഞാൻ അറിഞ്ഞ് ഞാനതിനെ ചെയ്യുവാനായി. നിൻ തിരുമനോണം അതിനാലേ എനിക്ക് നീ മനോണം ചെയ്യണമേ. നിറഞ്ഞോരന്തിയും പുണ്യതത്വങ്ങളിലാവും ഞങ്ങളുടെ കർത്താവേ അടിയാർക്ക് നീ തരിക. വെളിവിൽ താൻ പ്രകാശിച്ചു, വെളിവിൽ തന്നെ പാർക്കുന്നു. വെളിവിനുടെ സുതരായവരും നിന്നെ തന്നെ വന്ദിക്കുന്നു. എന്റെ കർത്താവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, സ്തുതി, നിനക്ക് സ്തുതി. ആയിരങ്ങളുടെ ആയിരവും അളവ് കൂടാതെ നിനക്ക് സ്തുതി. ത്രിയേകാമേകത്രിയാം ഏകാദൈവമായുള്ള പിതൃസുത പരിശുദ്ധാത്മാവാം സത്യപരനെ നിനക്ക് സ്തുതി. അനുതാപികളുടെ കണ്ണുനീരും മുൻഫലമായ കാഴ്ചകൾ പോ സ്വർഗാദൂതന്മാർ തന്നെ സ്തുതിയാൽ ഘോഷിക്കുന്നവനെ ഊഴികളായവരിൽ നിന്നും അളവില്ലാതെ നിനക്ക് സ്തുതി. നിർമ്മലമായ ബോധത്താൽ കൊല്ലും നഞ്ചമയായുള്ള പൊന്നും വെള്ളിയും നേടേണ്ട നിത്യജീവൻ പ്രാപിപ്പാൻ സത്യ ഉപദേശം കേൾക്കാം. മോശയും എലിയായും 40 ദിനം നോമ്പെടുത്തു. നമ്മുടെ കർത്താവും നോറ്റു, ആകൽ കറുസായെ ജയിച്ചു. ഞങ്ങളുടെ നമസ്കാരങ്ങൾക്ക് കൃപയുടെ വാതിൽ തുറക്കണമേ. നമസ്കാരം കേൾക്കുന്നവനെ, യാചനകൾ നൽകുന്നവനെ, ഞങ്ങളുടെ നമസ്കാരം കേട്ട്
യാചനകള്‍ നല്‍കിടണമേ. ഉയരപ്പെട്ടവന്റെ രസസ്ഥലത്തായിരിക്കുന്നവൻ കർത്താവിന്റെ നിഴലിൽ സ്തുതിക്കപ്പെടുന്നു. എന്റെ ശരണവും സങ്കേതസ്ഥലവും ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവവും നീയാകുന്നുവെന്ന് കർത്താവിനെ കുറിച്ച് നീ പറക. അവൻ വിധത്തിന്റെ കെണിയിൽ നിന്നും നിന്നെ രക്ഷിക്കും. അവൻ തന്റെ തൂവലുകൾ കൊണ്ട് നിന്നെ രക്ഷിക്കും. അവന്റെ ചിറകുകളുടെ കീഴിൽ നീ മറയ്ക്കപ്പെടും. അവന്റെ സത്യം നിന്റെ ചുറ്റും ആയുധമായിരിക്കും. നീ രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഇരുട്ട് സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്നും ഉച്ചയിലൂന്ന കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല. നിന്റെ ഒരു ഭാഗത്ത് 1000 നിന്റെ വലതുഭാഗത്ത് 10,000 വീഴും. എങ്കിലും എന്നാലോ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണുക മാത്രം ചെയ്യും. ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലത്തെ നീ കാണും. എന്തെന്നാൽ തന്റെ വാസസ്ഥലം ഉയരങ്ങളിലാക്കി എന്റെ ശരണമായ കർത്താവ് നീയാകുന്നു. ദോഷം നിന്നോട് അടുക്കുകയില്ല. ശിക്ഷ നിന്റെ വാസസ്ഥലത്തിന് സമീപിക്കുകയും ഇല്ല. നിന്റെ സകല വഴികളിലും നിന്നെ കാക്കേണ്ടതിനായിട്ട് അവൻ നിന്നെ കുറിച്ച് അവന്റെ മാരകന്മാരോട് കൽപ്പിക്കും. നിന്റെ കാലിൽ നിനക്ക് ഇടർച്ച ഉണ്ടാകാതിരിപ്പാൻ അവർ തങ്ങളുടെ ഭുജങ്ങളിൽ മേൽ നിന്നെ വഹിക്കും. ഗോർസോ സർപ്പത്തെയും ഹർമോനോ സർപ്പത്തെയും നീ ചവിട്ടും. സിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിക്കും. അവൻ എന്നെ അന്വേഷിച്ചതുകൊണ്ട് ഞാൻ അവനെ രക്ഷിക്കും. അവന്റെ നാമം അറിഞ്ഞതുകൊണ്ട് ഞാൻ അവനെ ബലപ്പെടുത്തും. അവൻ എന്നെ വിളിക്കും, ഞാൻ അവനോട് ഉത്തരം പറയും. ഞെരുക്കത്തിൽ ഞാൻ അവനോട് കൂടെ ഇരുന്ന് അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എന്റെ രക്ഷ അവന് ഞാൻ കാണിക്കുകയും ചെയ്യും. ഞാൻ പർവ്വതത്തിലേക്ക് കണ്ണുകൾ ഉയർത്തും. എന്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധിയിലാകുന്നു. അവൻ നിന്റെ കാൽ ഇളകുവാൻ സമ്മതിക്കുകയില്ല. നിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുകയുമില്ല. എന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. കർത്താവ് നിന്റെ കാവൽക്കാരനാകുന്നു. കർത്താവ് തന്റെ വലതുകൈ കൊണ്ട് നിനക്ക് നിഴലിടും. പകൽ ആദിത്യനെങ്കിലും രാത്രിയിൽ ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് സർവദോഷങ്ങളിൽ നിന്നെ കാത്തുകൊള്ളും. കർത്താവ് നിന്റെ ആത്മാവിനെ കാത്തുകൊള്ളും. അവൻ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇതുമുതൽ അനേകം കാത്തുകൊള്ളും. ഉയരപ്പെട്ടവന്റെ മറവിലിരിക്കുന്നവനായ കർത്താവേ, നിന്റെ കരുണയും ചിറകളുടെ നിഴലിൻ കീഴിൽ ഞങ്ങളെ മറിച്ച് ഞങ്ങളോട് കരുണ ഉണ്ടാകണമേ. മഹത്വമുള്ള രാജാവായി ഞങ്ങളുടെ രക്ഷകനായ മിശിഹാം നിറപ്പ് നിറഞ്ഞിരിക്കുന്ന സന്ധ്യയും പുണ്യമുള്ള രാവും ഞങ്ങൾക്ക് നീ തരണമേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ മറിച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മുഖങ്ങളിൽ നിൽക്കണമേ. നിന്റെ ശ്രീപാദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ വലതുകൈ ഞങ്ങളുടെ മേൽ അവസിപ്പിക്കണമേ. നിന്റെ നിരപ്പ് ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ. നിന്നോട് അപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക് ശരണവും രക്ഷയും നീ ഉണ്ടാക്കണമേ. നിന്നെ പ്രസവിച്ച മറിയാമിന്റെയും നിന്റെ സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ, ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്നേക്കും തന്റെ ഇടത്തിൽ നിന്നും എന്നേക്കും തന്റെ ഇടത്തിൽ നിന്നും എന്നുവന്നേക്കും തന്റെ ഇടത്തിൽ നിന്നും
ശുദ്ധമുള്ളതും സ്തുതിക്കപ്പെട്ടതുമായ മുൻമത്വമേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ശുദ്ധമുള്ളതും സ്തുതിക്കപ്പെട്ടതുമായ മുൻമത്വമേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ശുദ്ധമുള്ളതും സ്തുതിക്കപ്പെട്ടതുമായ മുൻമത്വമേ കൃപയുള്ളതായി ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ എന്നേക്കും ശുദ്ധമുള്ളവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. നീ എന്നേക്കും ശുദ്ധമുള്ളവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. നീ എന്നേക്കും ശുദ്ധമുള്ളവനും നിന്റെ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുന്നതുമാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ കർത്താവേ എന്നേക്കും ഞങ്ങൾക്കുള്ള ശരണവുമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിർമ്മലമാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വയറ്റിൽ ഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധരമറിയമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സ്രഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കു മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളെ രക്ഷിക്കും വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റുഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരമായി തീർന്ന മനുഷ്യനായി പൊന്ത്യോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത് ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിളിപ്പാൻ തന്റെ വലിയ മോഹത്തോടെ ഇനിയും പരിപാലിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ സ്ഥലത്തെയും ജീവിക്കുന്ന കർത്താവും പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിവീന്മാരും സ്ത്രീയന്മാരും മുഖാന്തരം സംസാരിച്ചതുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏക റുഹായിലും കാതുരികവും സ്വൈകവുമായ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമേ പരിപാലിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ശുദ്ധമുള്ള ബാവ ശുദ്ധമുള്ള നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായി പുത്ര ജയമുള്ളതിന്റെ സ്ലീപായ ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ നേരമൊക്കെയിലും എല്ലാ സമയങ്ങളിലും നിന്റെ ദൈവത്തിന്റെ ചിറകുകളെ കീഴിൽ എന്നേക്കും ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. സത്യവാനായ ദൈവം തമ്പുരാനെ ഞങ്ങളെ നീ രക്ഷിച്ചുകൊള്ളണമേ. തിന്മകളൊക്കെയിൽ നിന്നും ദോഷങ്ങളൊക്കെയിൽ നിന്നും തിന്മട്ട മനസ്സൊക്കെയിൽ നിന്നും വേശ്യാദോഷചിന്തയിൽ നിന്നും ശത്രുക്കളൊക്കെയിൽ നിന്നും ചതിനുടെ സ്നേഹകാരികളിൽ നിന്നും പിശാചുകളുടെ പരീക്ഷകളിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ തിന്മകളിൽ നിന്നും അശുദ്ധപ്പെട്ട വികാരങ്ങളിൽ നിന്നും മ്ലേച്ഛപ്പെട്ട മോഹങ്ങളിൽ നിന്നും സാത്താനത്തെ വിചാരങ്ങളിൽ നിന്നും തിന്മട്ട സ്വപ്നങ്ങളിൽ നിന്നും ഒളിക്കപ്പെട്ട കണികളിൽ നിന്നും മിനക്കിടപ്പെട്ട വചനങ്ങളിൽ നിന്നും വഞ്ചതുകളിൽ നിന്നും തിന്മപ്പെട്ട ഉത്തരപ്പിൽ നിന്നും ഇഹലോകത്തിനടുത്ത സകല പരീക്ഷ നിന്നും ഞങ്ങളെ നിരക്ഷിച്ചു കൊള്ളണമേ.
പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും കോപത്തിൽ നിന്നും ദോഷത്തിൽ നിന്നും മിന്നലുകളിൽ നിന്നും ഇടികളിൽ നിന്നും വസന്തങ്ങളിൽ നിന്നും തീനരകത്തിൽ നിന്നും കടുവപ്പെട്ട ദുഷ്കർമ്മങ്ങളിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും കെടാത്ത തീയിൽ നിന്നും പല്ലുകടിയിൽ നിന്നും കരച്ചിൽ നിന്നും കയ്പ്പെട്ട ഭവനത്തിൽ നിന്നും തിന്നപ്പെട്ട നാഴികയിൽ നിന്നും ഉപദ്രവിക്കുന്നതായ ദുഷ്കർമ്മത്തിൽ നിന്നും പഞ്ഞത്തിൽ നിന്നും പേടിയിൽ നിന്നും ഇളക്കത്തിൽ നിന്നും സൈപ്പാൻ വയ്യാത്ത ശിക്ഷകളൊക്കെ നിന്നും പോകുകയും നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്നുള്ള തിരുവചനത്തിൽ നിന്നും നിന്നിൽ നിന്നും ഞങ്ങളെ അകറ്റുന്നതായ സകലത്തിൽ നിന്നും കർത്താവേ ഞങ്ങളെ നീ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.